ഹായ് ഫ്രണ്ട്സ്, ക്രിക്കറ്റ് ക്യാപ്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിൽ 223 റൺസ് വിജയലക്ഷ്യമുയർത്തി രാജസ്ഥാൻ റോയൽസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തുകയായിരുന്നു. ജോസ് ബട്ട്ലർ, ദേവദത്ത് പടിക്കൽ, സഞ്ജു സാംസൺ എന്നിവരുടെ പ്രകടനമാണ് രാജസ്ഥാനെ മികച്ച സ്കോർ സമ്മാനിച്ചത്. ബട്ട്ലർ 45 പന്തിൽ 116 റൺസ് നേടി. ദേവദത്ത് പടിക്കൽ 35 പന്തിൽ 54 റൺസ് നേടി. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച സഞ്ജു 19 പന്തിൽ 46 റൺസ് നേടി. 5 ഫോറുകളും 3 സിക്സറും സഞ്ജു നേടി. രാജസ്ഥാന്റെ തകർപ്പൻ ബാറ്റിംഗിന് മുന്നിൽ നോക്കി നിൽക്കാൻ മാത്രമേ ഡൽഹി ബൗളർമാർക്ക് ആയുള്ളൂ. മത്സരത്തിൽ രാജസ്ഥാൻ താരങ്ങൾ 21 ഫോറുകളും 14 സിക്സറുകളും നേടി. ഡൽഹിക്കായി ഖലീൽ അഹമ്മദും മുസ്തഫിസർ റഹ്മാനും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്ത് രാജസ്ഥാനെ ബാറ്റിംഗിനയച്ചപ്പോൾ ഇത്തരമൊരു തിരിച്ചടി സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. മിന്നും ഫോമിൽ ജോസ് ബട്ട്ലറിനൊപ്പം ദേവദത്ത് പടിക്കലും താളം കണ്ടെത്തിയതോടെ ഡൽഹി ബൗളർമാർ വെള്ളം കുടിച്ചു. തലങ്ങും വിലങ്ങും ബൗണ്ടറികളും സിക്സുകളും പാഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയിലായിരുന്നു ഡൽഹി ബൗളർമാർ. മധ്യ ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർന്നു. 16-ാം ഓവറിന്റെ ആദ്യ പന്തിൽ ദേവദത്ത് പടിക്കലിനെ ഖലീൽ അഹമ്മദ് എൽബിയിൽ കുടുക്കിയതോടെയാണ് കൂട്ടുകെട്ട് പൊളിഞ്ഞത്. 35 പന്തിൽ 7 ഫോറും 2 സിക്സും ഉൾപ്പെടെ 54 റൺസുമായി ദേവദത്ത് പുറത്താവുമ്പോൾ 155 എന്ന മികച്ച സ്കോറിലേക്ക് രാജസ്ഥാൻ എത്തിയിരുന്നു. രാജസ്ഥാന്റെ ഉയർന്ന കൂട്ടുകെട്ടാണിത്. 2020 ബെൻ സ്റ്റോക്സും സഞ്ജു സാംസണും ചേർന്ന് നേടിയ 152 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടിനെയാണ് ദേവദത്തും ബട്ട്ലറും ചേർന്ന് മറികടന്നത്. 2021 ബട്ട്ലറും സഞ്ജുവും ചേർന്ന് 150 റൺസ് കൂട്ടുകെട്ടും സൃഷ്ടിച്ചിരുന്നു. 3-ാമനായി ക്രിസിലെത്തിയ സഞ്ജുവിനെ സാക്ഷിയാക്കി ബട്ട്ലർ സീസണിലെ തന്റെ 3-ാം സെഞ്ചുറി പൂർത്തിയാക്കി. IPL താരത്തിന്റെ 4-ാം സെഞ്ചുറിയാണിത്. ഇതോടെ ടൂർണമെന്റിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന വിദേശ ബാറ്റ്സ്മാൻമാരിൽ 2-ാം സ്ഥാനത്തെത്താൻ ബട്ട്ലർക്കായി. 6 സെഞ്ചുറിയുമായി ക്രിസ് ഗെയിൽ തലപ്പത്ത് നിൽക്കുമ്പോൾ ബട്ട്ലർക്കൊപ്പം ഷെയ്ൻ വാട്സണും ഡേവിഡ് വാർണറും 4 സെഞ്ചുറി വീതം നേടിയിട്ടുണ്ട്. രാജസ്ഥാനായി കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമാവാനും ബട്ട്ലർക്കായി. ഒരു IPL സീസണിൽ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയരാനും ബട്ട്ലർക്കായി. 2016 4 സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയാണ് ഈ റെക്കോർഡിൽ തലപ്പത്ത്. ഇതേ ഫോം തുടർന്നാൽ ഈ റെക്കോർഡിൽ ബട്ട്ലർ കോഹ്ലിക്കൊപ്പം എത്താൻ സാധ്യതകൾ ഏറെയാണ്. ഇതിനോടകം 450 റൺസ് പിന്നിട്ട ബട്ട്ലർ കോഹ്ലിയുടെ പേരിലുള്ള ഒരു സീസണിലെ കൂടുതൽ റൺസ് എന്ന റെക്കോർഡും തിരുത്തിവെക്കും. 2-ാം വിക്കറ്റിൽ സഞ്ജു സാംസണും താളം കണ്ടെത്തിയതോടെ അതിവേഗം സ്കോർ ഉയർന്നു. 18-ാം ഓവറിന്റെ അവസാന പന്തിൽ സഞ്ജു സാംസണിന്റെ അനായാസ റിട്ടേൺ ക്യാച്ച് ലഭിച്ചെങ്കിലും ഖലീൽ അഹമ്മദ് പാഴാക്കി. 19-ാം ഓവറിന്റെ അവസാന പന്തിൽ മുസ്തഫിസർ റഹ്മാന്റെ പന്തിൽ ബട്ട്ലർ പുറത്താവുമ്പോൾ 2 വിക്കറ്റിന് 202 എന്ന മികച്ച നിലയിലേക്ക് രാജസ്ഥാൻ എത്തിയിരുന്നു. 65 പന്തിൽ 9 വീതം 4ഉം 6ഉം ഉൾപ്പെടുന്ന തകർപ്പൻ ഇന്നിങ്സ് ആയിരുന്നു അത്. അവസരത്തിനൊത്ത് ആളിക്കത്തിയ സഞ്ജു 19 പന്തിൽ 5 ഫോറും 3 സിക്സും ഉൾപ്പെടെ 46 റൺസുമായി പുറത്താവാതെ നിന്നു. 242.10 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജുവിന്റെ വെടിക്കെട്ട്. ഷിംറോൺ ഹെറ്റ്മെയർ പുറത്താവാതെ നിന്നു.